Hi friends, welcome back to my channel, The Lady Boss. నేను మీ మౌనిక. సో ఈరోజు వీడియో వచ్చేసి మన దిలీప్ సార్ గారు యాక్ట్ చేసిన లయన్. సో లయన్ మలయాళం ఫిలిం నుంచి ఈరోజు ఒక మాస్ ఇంకి వీడియో రియాక్షన్ చేస్తున్నాను. సో ఈ లయన్ మలయాళం ఫిలిం వచ్చేసి 2006లో రిలీజ్ అయిన ఫిలిం. డైరెక్షన్ వచ్చేసి జోషి డైరెక్షన్లో మూవీ రిలీజ్ అయింది. సో ఈ మూవీలో మెయిన్ లీడింగ్ క్యారెక్టర్స్ మనకి దిలీప్ సార్ గారు అలాగే కావ్య మాధవనం అనమాట. సో యాక్షన్ థ్రిల్లర్ మూవీ. సో సూపర్ మూవీ, చాలా బాగుంటుంది. సో ఈరోజు వీడియో స్టార్ట్ చేసే ముందు ఒక చిన్న రిక్వెస్ట్, మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే ప్లీజ్ మన ఛానల్ని సబ్స్క్రైబ్ చేసుకోండి, పక్కనైన బెల్ ఐకన్ కూడా యాక్టివేట్ చేసేయండి. సో ఇప్పుడైతే మన దిలీప్ సార్ గారు అలాగే కావ్య మాధవన్ వీళ్ళిద్దరు కలిసి యాక్ట్ చేసిన లయన్ మలయాళం ఫిలిం నుంచి ఒక మాస్ ఇంకి వీడియో రియాక్షన్ అయితే చూసేద్దాం. సో వితౌట్ ఎనీ ఫర్దర్ డిలే లెట్స్ గెట్ ఇంటూ ద వీడియో. రాజీవ్ ఒక నమ్ము దేవతను విడును, 1000 ఓട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ 1000 പേരും തന്റെ ഒപ്പമാ, തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ സാർ. ഞാൻ വേണ്ട, താൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനം, അനുസരിക്കണം. ഞങ്ങൾ ഒന്നു കൂടെ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഇട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ കൊളിപ്പിക്കട്ടെ, എന്റെ അമ്മയുടെ സത്യം. 77 തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഇട്ടിച്ച സ്ഥാനാർത്ഥി തോമച്ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ആ പിന്നെ മൈക്ക് അനൗൺസ്മെന്റിൽ ഞാൻ ബഹുമിട്ടുകനാൻസ്മെന്റ് അതന്നെ ഞാനും പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ ഇവന് നീ എന്റെ മാനം കളയരുത്. ഈശ്വര ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കടേ. അല്ലെ ഇവന്റെ കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ രാജ്യത്തിൽ ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി തകാവ് ജനാർദ്ദനൻ പിള്ളയ്ക്ക് ഹരിവാൾ അടയാളത്തിൽ പ്രിയപ്പെട്ട വോട്ടർമാരെ, കെ ഡി എഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ബാലഗംഗാധര മേനോന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഒപ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടിക്കെട്ടിക്കുന്നതിന് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ സിംഹം മിണ്ടാണ്ടിരുത്. അതെന്നെ ഞാൻ പറയാൻ പോണത്, നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും ഉറപ്പാ. അത് ശരി. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസ കച്ചോടോ കുഴൽ പണമോ? തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെ തോറ്റിട്ട്. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോദേ അങ്ങോട്ട് കൊടുക്കടി, വോട്ട് ചോദിച്ച് തെണ്ടി തെരഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛന് കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കൂ. അതുമില്ല, അതുകൊണ്ട് ആർക്ക നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. ഏയ് യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാനൊക്കെ. ഇവിടുന്ന് ഒരു ഓട്ടം എനിക്ക് ഉറപ്പുണ്ട്, എന്റെ അമ്മയുടെ. അല്ലേ അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാൻ വന്ന മകനെ അട്ടിപ്പായിക്കണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കര. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം KSRTC ബസ് സർവീസ് ഇല്ലേ? ഗതാഗത മന്ത്രിയായിരുന്നപ്പോ ഞാൻ ചെയ്തതാ ഈ നാടിന് വേണ്ടി. ഇതൊക്കെ ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണിപ്പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ അതെന്തിന്? വിളിക്കിരിക്കാൻ. ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു.
അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സ്വന്തം അച്ഛനെതിരെ മത്സരിക്കുന്ന ആണോ? പ്രിയമുള്ളവരെ, ബഹുമാന്യരായ എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. വിജയ സാധ്യത വളരെ കുറവായ എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും ഉറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട്. ഇത് 5 ലക്ഷം രൂപയുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക. ഇത് 3 ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക. ഇത് 2 ലക്ഷം അബ്കാരി നമ്പീശന്റെ വക. ഇത് 1 ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക. വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും. ഈ ചിറ്റാരിക്കരുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ, ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന്. ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ജനാർദ്ദനം പിള്ളക്ക് 10 ലക്ഷം, മേനോൻ സാറിന് 20 ലക്ഷം അല്ലേ? സത്യമാണെന്നാണ് പറയല്ല, പണം പിടിച്ചു. താങ്ക് യു ചാണ്ടിച്ചൻ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്, ടിവിയിൽ വരുമോ? കേട്ടല്ലോ, ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ? ബഹുമാന്യരെ, ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം, ബാനറുകൾ കെട്ടാം, വോട്ടുകൾ വിലക്ക് വാങ്ങാം. പക്ഷേ ഞാനത് ചെയ്യില്ല. 25 കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചുവിടുന്ന ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ? അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, ചാണ്ടിച്ചു നന്ദി 5 ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാൻ ഇത് ഇന്ത്യ വിഷയേൽപ്പിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷ്ണു കൈമാറുന്നു. പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 72% വോട്ട് രേഖപ്പെടുത്തി. വിവിധ കൌണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആകെയുള്ള 140 സീറ്റുകളിൽ ഫലമറിഞ്ഞ 120 മണ്ഡലങ്ങളിൽ KDF 61 ജനപക്ഷ മുന്നണി 59 സീറ്റും നേടിയിട്ടുണ്ട്. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും. ഹലോ, എണ്ണി തീരാറായോ? അടുത്ത CM അച്ഛൻ തന്നെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പുതുശ്ശേരി മണ്ഡലത്തിൽ KDF സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ 4000 വോട്ടുകൾക്ക് വിജയിച്ചു. ഇത്തവണയും ഭരണം ലഭിച്ചാൽ KDF മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ. വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ KDF സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര. മുൻ മന്ത്രിയും KDF സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോൻ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു.
ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു. കെ ഡി എഫിന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനിശ്ചിതത്വത്തിൽ. ഇരു മുന്നണികളും സജീവ ചർച്ചയിലാണ്. കഴിഞ്ഞ തവണ 100 സീറ്റ് നേടിയ മുന്നണിയാ ഇത്തവണ അത് 70 സീറ്റിൽ ഒതുങ്ങി. അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ. അത് നിങ്ങൾ കാലുവാരിയോണ്ട് സംഭവിച്ചതാ. ഇങ്ങനെ പരസ്പരം പഴിയാരാതെ ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത്? എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനമായിട്ട്. എന്തായാലും 69 സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ. എന്നാലേ 71 തികയൂ. കൃഷ്ണകുമാർ അതിന് തയ്യാറാവോ? സീറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം കാണില്ലേ? ഞാൻ ഇതിനെ കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു. അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് അർത്ഥസമ്മതം മൂളിയിട്ടുണ്ട്. മേനോ മത്സരിക്കണ്ട, മോം മത്സരിച്ചാ മതി എന്ന് ഈ മേനോനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ. താ കേട്ടില്ല? അതെന്റെ രാഷ്ട്രീയ തന്ത്രം. നിന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന്. അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം. അവനത് തെളിയിച്ചു. അതിനുവേണ്ടിയാ ഞാൻ എതിർത്ത്. മിടുക്കൻ മിടുക്കൻ. എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ. എന്തിന്? ഇത് പൊളിറ്റിക്സ് അല്ലേ? ഇവിടെ വേണ്ടത് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അല്ലേ? നീ ഇരിക്കടാ. അങ്ങോട്ട് ഇരിക്കേ. വേണ്ട സാർ. കൃഷ്ണകുമാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഞാൻ പിന്തുണച്ചാലേ കെ ഡി എഫിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതലേ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ആഭ്യന്തരം എനിക്ക് കിട്ടണംങ്കിലേ വകുപ്പിനെ കുറിച്ച് അറിയണം, പ്രവൃത്തി വരികയോ വേണം. ആരതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാകണത്? ദിവാരേട്ടൻ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ? പണ്ടങ്ങോ ബസ് കയറിയതാണോ പ്രവൃത്തി പരിചയം? വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരേട്ടന്? വേണ്ട, ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയോ? ഇല്ല. ദായിരിക്കണേ കിഴിപ്പുള്ളി സാറ്, പണ്ട് വിദ്യശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ, ഒന്ന് ചോദിച്ചോട്ടെ ഈ വിദ്യശക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? പറയട്ടെ. അത് വെള്ളത്തിൽ നിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? പറയാ. അതിനെന്തിനാ നമ്മളറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാ മതി. അതറിയില്ല. എവം പറയുന്നേലും കാര്യമുണ്ടെന്നേ, പിന്നെന്താ ഷോക്ക് അടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെ കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? ഏതൊരു ജോലിക്കുണ്ട് യോഗ്യത ടെസ്റ്റ്? സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ. ഈ ISI. వావ్ చూసారు కదా మన దిలీప్ సార్ యాక్టింగ్ అయితే మైండ్ బ్లోయింగ్ పర్ఫార్మెన్స్. ఈజ్ స్పీచ్ అయితే చాలా చాలా బాగుంది స్పీచ్ వచ్చేసి. సో హోప్ మీ అందరికీ కూడా నా వీడియో రియాక్షన్ నచ్చిందనే అనుకుంటున్నాను. లైన్ మూవీ నుంచి ఒక మాస్ సీన్కి వీడియో రియాక్షన్ అయితే చూసేసారు కదా. సో ఈ వీడియో మీకు నచ్చినట్టయితే ఖచ్చితంగా వీడియోని లైక్ చేయడం మాత్రం మర్చిపోకండి ఫ్రెండ్స్. ఇంకా మీకు ఎలాంటి వీడియో రియాక్షన్స్ కావాలన్నది కింద కమెంట్స్లో కమెంట్ చేసేయండి. నేను తప్పకుండా మీరు అడిగిన వీడియో రియాక్షన్స్ అన్నీ చేస్తాను. సో ఇది ఇవాళ వీడియో. నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం. అంతవరకు టేక్ కేర్ ఫ్రెండ్స్. బాయ్ బాయ్.